എന്താണെന്നറിയോ? നല്ല ചൂടും പരിപ്പ് വടയും ബോണ്ടയും. പരിപ്പ് വടയുടെ ഇവിടെ ഒരു സ്പെഷ്യലും കൂടെ ഉണ്ട്, നമ്മൾ കുറേ മല്ലിച്ചെള ചമ്മന്തിയുണ്ട്. അപ്പോൾ പാലക്കാട് സ്പെഷ്യലാണ്, ഭയങ്കര ടേസ്റ്റാണ്. അത് കഴിക്കാനായിട്ട് മാത്രമായിട്ട് കുട്ടികൾ അവിടെ കടകളിൽ എത്താറുണ്ട്. അപ്പം നമുക്ക് ഇന്ന് അതിലേക്കൊന്ന് പോയി നോക്കാം. നമുക്ക് പരിപ്പ് ആദ്യം ഒരു 2 മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് വെക്കാൻ കൂടാനായിട്ട്. നമുക്ക് പരിപ്പ് വടയ്ക്ക് ഉള്ള പരിപ്പാണിത്. പരിപ്പൊരു 3-4 പ്രാവശ്യം നല്ല വൃത്തിയായി കഴുകി വാരിയെടുത്ത് വെള്ളം ഊറാൻ വെച്ചിരിക്കുകയാണ്. നമുക്കിനി ഇതൊന്ന് അരച്ചെടുക്കാം. പരിപ്പെല്ലാം അരച്ചിട്ടുണ്ട്. ഞാൻ മിക്സിയുടെ വലിയ ക്യാനിനകത്തിട്ട് അരച്ചെടുത്തേക്കുന്നത്. അപ്പം അതിനകത്ത് വെള്ളം ചേർക്കേണ്ടതായ ആവശ്യമൊന്നുമില്ല. അപ്പം നന്നായിട്ട് ഒരുപാട് നന്നായിട്ട് അരച്ചിട്ടില്ല, കാരണം വെച്ചാൽ ഇത്തിരി കടിക്കുന്ന ഉണക്ക് ഇവിടെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വേണ്ട ചേരുവകളൊക്കെ ചേർക്കാം. ചേർത്ത് കൊടുക്കാൻ പോകുന്നത് സാധാരണ പരിപ്പൂട കഴിക്കുമ്പോൾ എല്ലാ ആൾക്കാർക്കും ഉണ്ടാകുന്ന ഒരു അസുഖം ഗ്യാസ്. അപ്പം ഈ ഉരുണ്ട വെളുത്തുള്ളി നന്നായി പൊളിച്ചിട്ട് ചതച്ച്, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് ചേർത്ത് കഴിയുമ്പോൾ ഗ്യാസിൻ്റെ യാതൊരു പ്രശ്നം ഉണ്ടാകില്ല. ആർക്ക് വേണമെങ്കിലും പരിപ്പൂട കഴിക്കാൻ സാധിക്കും. അതുപോലെ നമ്മൾ ഇതിൻ്റെ ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ മല്ലിയില അരച്ച് ചേർക്കേണ്ട ചെറിയുള്ളി, പച്ചമുളക്. നമ്മൾ 4 മണിക്കാകുമ്പോൾ നല്ല മഴ ടൈമിൽ 2 പരിപ്പുവടയും ബോണ്ടയും ഒരു കട്ടൻ ചായ ഒക്കെ ഓർക്കാത്ത ആരാളെ. അപ്പം നമുക്കത് ശരിക്കും ഒന്ന് ഉണ്ടാക്കി നോക്കാം. നമ്മൾ അരിഞ്ഞെടുത്തിട്ട് ചെറിയുള്ളി അരിഞ്ഞെടുത്തു, പച്ചമുളക് അരിഞ്ഞെടുത്തു, പെരിഞ്ചീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി, ഇഞ്ചിയുടെ പേസ്റ്റാണ്. നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇഷ്ടമുള്ള. ഇനി ഇത് മുഴുവൻ കുഴച്ചിട്ട് നമുക്ക് ബബിളാക്കി എടുക്കാം. ബബിളായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി അത് പരത്തി എണ്ണ എനിക്ക് കൊടുക്കാം. വട റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും നല്ല കട്ടിയുള്ള ചീനത്തിൽ വെക്കണം. അപ്പൊ നമുക്കത് ചൂടുവടയും മല്ലിയില ചമ്മന്തി തിന്നാനായിട്ട് കോളേജിൽ നിന്നൊക്കെ പിള്ളേര് ഈ തട്ടുകടകൾ ഇത് മാത്രം അന്വേഷിച്ച് വരാറുണ്ട്. നമ്മുടെ പാലക്കാടിന്റെ സ്പെഷ്യലാണിത്. നമുക്കിത് കോരി എടുക്കാം. റെഡി ആയിട്ടുണ്ട് കോരി. നമുക്ക് മല്ലിയില ചമ്മന്തിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. തേങ്ങ, മല്ലിയില, പച്ചമുളക്, ചെറിയുള്ളി, പുളി, ജീരകം, ഉപ്പ്. അപ്പൊ നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. വെളിച്ചെണ്ണയും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പച്ച വെളിച്ചെണ്ണ ആ ടേസ്റ്റും കൂടി ആകുമ്പോൾ നമ്മുടെ മല്ലിയില ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പരിപ്പൂട മുക്കി തിന്നാനുള്ള മല്ലിയില ചമ്മന്തിയാണിത്. ബോണ്ട ഉണ്ടാക്കാനായിട്ട് 1/2 കിലോ മൈദ എടുത്തിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് 1/2 കിലോ ഗോതമ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. 1/2 കിലോ ഗോതമ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ ഗോതമ്പ് പൊടിയും കൂടി ആകുമ്പോൾ നല്ല ഹെൽത്തി ആയിരിക്കും, നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടുകയും ചെയ്യും. നമുക്ക് 1 സ്പൂണ് സോഡാ പൊടി ഇട്ട് കൊടുക്കാം. ഏറ്റവും പ്രധാനമായിട്ട് ഇതിനകത്ത് ജീരകമാണ്, 1/25 ഗ്രാം ജീരകം കൊടുക്കണം. അപ്പം ഗ്യാസിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അതോടൊപ്പം നമുക്കൊരു ലേശം മധുരത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 ബബിള് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 3 പാളയംകുടംപഴം. ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നന്നായി കുഴച്ചെടുത്ത് 2 മണിക്കൂർ വെക്കാം.
ഞാൻ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുണ്ട്, ഈ പരുവത്തിലായിരിക്കും നമുക്ക് കുഴച്ച് പോകണം. കുറച്ച് പൊങ്ങി കഴിയുമ്പോൾ നല്ല സ്മൂത്തായിട്ട് അത് കിട്ടണം. അതിനുവേണ്ടി നേരെ കുറേ ഇതേ പരുവത്തി വേണം നമുക്ക് മാവ് കുഴച്ച് വെക്കാനായിട്ട്. ഇനിയിപ്പോൾ നമുക്ക് 2 മണിക്കൂർ അത് പൊങ്ങാനായിട്ട് വെച്ച് കഴിയുമ്പോൾ നല്ല സ്മൂത്തായിട്ട് നമുക്ക് ബോണ്ട കിട്ടും. അപ്പം നമ്മുടെ ബോണ്ടയ്ക്കുള്ള മാവ് പൊങ്ങിയിട്ടുണ്ട്. നമുക്ക് ആദ്യം ബോണ്ട ഉണ്ടാക്കാം. നമ്മുടെ പരിപ്പ് വടയും ബോണ്ടയും മല്ലിയില ചമ്മന്തിയും കട്ടൻ ചായ ഒക്കെ റെഡിയാണ്. നമ്മൾ നല്ല മഴ സമയത്ത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സാധനം, നല്ല ചൂട് വടയും ഒരു ചൂട് ബോണ്ടയും ഒക്കെ കഴിക്കാനായിട്ട്. അപ്പൊ അതെല്ലാം റെഡിയാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണുമ്പോൾ